പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്രദ്ധേയമായുള്ള അടുപ്പം അറിഞ്ഞതിനെ തുടർന്ന് ശ്യാമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അശ്വിനെ തൻ്റെ വഴിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അശ്വിൻ തനിക്ക് ഭീഷണിയായി വളരുകയാണ് എന്നും അവനെ എത്രയും പെട്ടെന്ന് തൻ്റെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തില്ല എങ്കിൽ ശ്രുതിയെ സ്വന്തമാക്കാം എന്നുള്ള തൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ശ്യാം. ഇതോടെ ശ്യാം തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ കൊട്ടേഷൻ നൽകുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിനായി ഗുണ്ടകളെ വിളിപ്പിക്കുന്ന ശ്യാം അശ്വിൻ്റെ ഫോട്ടോ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അഡ്വാൻസായി 5 ലക്ഷം രൂപ തരാമെന്നും ബാക്കി തുക മരണം ഉറപ്പുവരുത്തിയതിന് ശേഷം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ള ഉറപ്പും നൽകുന്ന ശ്യാം ഇവനെ തീർത്ത് കളഞ്ഞേക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ കണ്ടതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ശ്യാം പറഞ്ഞതുപോലെ നടക്കും എന്നുള്ള ഉറപ്പ് നൽകുന്ന അവർ ഇതിൻ്റെ പേരിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ശ്യാമിന് നൽകിക്കൊണ്ടുപോകുന്നു. ഇതോടെ 1 ആഴ്ചയ്ക്കുള്ളിൽ വേണം ഈ കാര്യം നടക്കാൻ എന്ന് ശ്യാം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയതിന് ശേഷം ഫോൺ ചെയ്യാം എന്ന് പറയുന്ന ഗുണ്ടകൾ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഒടുവിൽ വീണ്ടും താൻ ശ്രുതിയെ സ്വന്തമാക്കാൻ പോവുകയാണ് എന്ന് ഉറപ്പിക്കുന്ന ശ്യാം അശ്വിൻ്റെ മരണവാർത്ത വരുന്നതും ആലോചിച്ച് അന്ന് കിടന്നുറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ശ്യാം ഇത്ര സന്തോഷിക്കുന്നത് എന്ന് ഉറങ്ങുന്നതിനായി ശ്യാമിൻ്റെ അടുത്തേക്ക് വരുന്ന അഞ്ജലി ചോദിക്കുന്നു. ശ്യാമിൻ്റെ മുഖത്ത് ഈ അടുത്ത് ഇതുപോലുള്ള സന്തോഷം താൻ കണ്ടിട്ടില്ല എന്നും ഇപ്പോഴത്തെ സന്തോഷത്തിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ശ്യാം. മാത്രവുമല്ല താൻ അതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ചതാണ് എന്നും ഇപ്പോഴാണ് ഫലം കണ്ടു തുടങ്ങിയത് എന്നും അധികം വൈകാതെ തന്നെ ആ സന്തോഷ വാർത്ത എത്തുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ശ്യാമിൻ്റെ വിജയത്തിൽ തനിക്കും സന്തോഷമുണ്ട് എന്ന് അറിയിക്കുന്ന അഞ്ജലി ശ്യാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തവാർത്ത കടന്നു വരുന്നത്. ആക്സിഡൻ്റ് ആയിരിക്കുകയാണ് അശ്വിൻ ഓടിച്ച കാർ. മാത്രവുമല്ല അശ്വിനെ സ്പോട്ടിൽ കാണാനുമില്ല. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ശ്രുതി എന്താണ് അശ്വിന് സംഭവിച്ചത് എന്നറിയുന്നതിനായി കുതിച്ചെത്തുന്നു. ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്ന് കാറ് താഴേക്ക് വീണുവെന്നും അശ്വിൻ്റെ ബോഡി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും പറയുന്ന പോലീസുകാർ മരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.